ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാനൊരു പൊട്ടാറ്റോ ടോഫി സമൂസേന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു സമൂസയാണ് അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വലിയ മെനക്കെടമൊന്നുമില്ല നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് മൈതി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഡ്രവ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ അവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇത് നമ്മൾ എണ്ണ ചേർത്തിട്ട് ഇതുപോലെ ഉണ്ട പിടിച്ച് നോക്കണം നമുക്ക് കറക്റ്റായിട്ട് ഉണ്ട പിടിക്കാൻ പറ്റണം എന്നാലേ ഇത് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ അപ്പം അങ്ങനെ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉണ്ട പിടിച്ച് നോക്കാം ഇതുപോലെ പിടിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പൊടിക്കാനും പറ്റണം ഉണ്ടപിടിക്കാനും പറ്റണം ഈ ഒരു പരുവം വേണം എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇതിൽക്ക് നമ്മുടെ സാദാ വെള്ളം ഉണ്ടല്ലോ അതൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴയ്ക്കണം അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചാൽ മതി അപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിൽ കുറച്ചൊന്ന് ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട് മേലെ കുറച്ചൊന്ന് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം അതിന് നന്നായിട്ട് എല്ലായിടേയും ആക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് അടച്ചു കൊടുത്തിട്ട് കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കുന്നത് വരെ അത് അവിടെ ഇരിക്കട്ടെ അപ്പം മസാല ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് രണ്ട് വലിപ്പുള്ള ഉരുളക്കിഴങ്ങ് ആണട്ടെ ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായി വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക ഒട്ടും തന്നെ കട്ടയില്ലാതെ ഇല്ലാതെ ചെയ്തെടുക്കാൻ നോക്കുക ഇതുപോലത്തെ മാഷർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പം നന്നായിട്ട് ഞാൻ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിൽക്ക് സവാളയട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ സവാള ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർക്കണം കടലമാവ് പിന്നെ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ലൈറ്റ് ആയിട്ടുള്ള ഫ്ലേവർ ആണ് ആണ്ട്ട് ഇതിന് ഉണ്ടാവുക ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചാണ് ഈ സ്നാക്കിന് വരിക അപ്പോൾ കുറച്ചൊരു ടേസ്റ്റാണ് നിങ്ങൾക്ക് കഴിച്ച അധികം പരിചയമില്ലാത്തൊരു രുചിയായിരിക്കും ഇതിൻ്റെ ഫില്ലിങ്ങിന് ഉണ്ടാവുക അപ്പോൾ ഇനി ഇതുപോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പിൽ വന്നിട്ട് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ചെയ്ത് അങ്ങനെ മാറ്റി വെക്കണം അതിനുശേഷം നമ്മൾ ഇത് കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോളാക്കി എടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നാലേ ചെറിയ റോൾ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ നടക്കുന്ന നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ രണ്ട് രണ്ട് പീസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കാരണം നമുക്ക് ചെറിയ ഒരു ഉരുളയാണ് വേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര പീസ് ആക്കിയിട്ടുള്ളത് ഒരു പത്ത് പന്ത്രണ്ട് പീസ് ആക്കിയാൽ മതി ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കണം ഇനി നമുക്ക് കയ്യിൽ വെച്ച് ചെറുതായിട്ട് ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് പരത്തി പരത്തിയെടുക്കാം പരത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നീളത്തിൽ വേണം പരത്തി പരത്തിയെടുക്കാനായിട്ട് നമുക്കിതൊരു മിഠായിയുടെ ഒരു ടോഫിയുടെ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ടില്ല അപ്പൊ കുറച്ച് ഇതുപോലെ നീളത്തിൽ ഒന്ന് പരത്തി എടുക്കുക എന്നിട്ട് അതിന്റെ നടുക്കായിട്ട് മൂന്ന് പീസ് എന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കൊടുക്കുക അറ്റം വരെ കട്ട് ചെയ്ത് ജസ്റ്റ് മൂന്ന് കട്ടായിട്ടൊന്നും ഇതുപോലെ ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ എന്നിട്ട് ഇതിന്റെ നടുക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ആ ഫില്ലിങ് വെച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നുമായിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഒട്ടിക്കിട്ടും പിന്നെ ഇതിൻ്റെ രണ്ടറ്റം നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതെടുത്തിട്ട് മിഠായി ഒക്കെ നമ്മൾ പിരിച്ചെടുക്കില്ലേ അതേപോലെ നമുക്ക് ആ അറ്റം ഒന്ന് പിരിച്ചെടുക്കാം ആ ഒരു ടോഫിയുടെ ആ ഒരു മിഠായിയുടെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വരുന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു മീഡിയം ചൂടുള്ള സൺഫ്ലവർ ഓയിലാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് നേരമൊന്നും വേണ്ട ഫ്രൈ ആവാനായിട്ട് കാരണം ഉള്ളിലത്തെ ഫില്ലിങ്സിന് അത്ര സമയമൊന്നും വേണ്ട വേവാന് അതുപോലെ തന്നെ പുറത്തെ തൊലി നല്ല ക്രിസ്പി ആയിട്ട് നല്ല കളറായിട്ട് വരുന്നത് വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള ഒരു കളർ കിട്ടണവരെ തിരിച്ചും മറിച്ചോട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പൊ ഇതേ നല്ല കളറൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഉള്ളിലത്തെ ഫില്ലിങ് നന്നായിട്ട് മൊരിഞ്ഞിട്ട് നമുക്ക് പുറത്ത് കാണാൻ പറ്റും ഇതുപോലെ നല്ല മൊരിഞ്ഞു വരും അപ്പൊ ഇത്രയേ ഉള്ളൂ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ടോഫീസും കൂടി ഇതിൽ കിട്ടുകൊടുക്കാം കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് നമുക്ക് നോമ്പിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ആ മാവ് കുറച്ചൊന്ന് കുഴക്കണമെന്നുള്ള പരി പണി മാത്രമേ ഉള്ളൂ വലിയ എടുങ്ങാറൊന്നും ഇല്ല ചെയ്യാൻ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ചുകൂടി ലൈറ്റ് ഫ്ലേവർ ഉള്ള ഒരു മസാലയൊക്കെയാണ് അപ്പോൾ നമുക്ക് സോസും കൂട്ടിയിട്ടോ ഇല്ലാണ്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടീസിനൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് മറ്റു ഇഫ്താർ വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്